പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് കീഴിൽ കോളനിവൽക്കരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് ചൈന രംഗത്തെത്തിയിരിക്കുന്നു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാധ്യമമായ പീപ്പിൾസ് ഡെയിലിയുടെ കീഴിലുള്ള ഗ്ലോബൽ ടൈംസിൽ വന്ന മുഖപ്രസംഗത്തിലാണ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ചൂണ്ടിക്കാണിച്ചാണ് ഭാരതത്തിന്റെ കൊളോണിയൽ വിരുദ്ധ പ്രവർത്തനങ്ങളെ മുഖപ്രസംഗം വ്യക്തമാക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം മയിൽ, താമരപ്പൂവ്, ആൽവരം തുടങ്ങിയ ദേശീയ ചിഹ്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ഇന്ത്യയുടെ പരമ്പരാഗത ചരിത്രത്തെയും സംസ്കാരത്തെയും വ്യക്തമായി പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കോളനിവത്കരണ വിരുദ്ധ നിലപാടിന്റെ വലിയ പ്രതീകമാണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. കോളനിവത്കരണത്തെ ഉപേക്ഷിച്ച് സ്വതന്ത്രവും ആത്മവിശ്വാസവുമാർന്ന ഒരു ഇന്ത്യയുടെ വളർച്ചയെ പ്രതിനിധാനം ചെയ്യാൻ മോദി സർക്കാർ സ്വയം അർപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ സുപ്രധാനമായ കെട്ടിടങ്ങളുടെയും സ്ഥലങ്ങളുടെയും പേരുമാറ്റൽ, പുനർനിർമ്മാണം, കൊളോണിയൽ ചരിത്രവുമായി ബന്ധപ്പെട്ട ബജറ്റ് രീതികൾ മാറ്റുക, ഇംഗ്ലീഷിന്റെ ഔദ്യോഗിക ഉപയോഗം കുറയ്ക്കുക, ഹിന്ദി ഭാഷയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക എന്നിവയുൾപ്പെടെ കൊളോണിയലിസത്തിന്റെ ചിഹ്നങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യ ഏറ്റെടുത്തിട്ടുള്ളത്. ഭാരതത്തിന്റെ സ്വത്വം ഉൾക്കൊണ്ട് നിലനിൽക്കുന്നതിലും ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിനും മികച്ച പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. സ്വാശ്രയ ഇന്ത്യ എന്ന ലക്ഷ്യത്തിന് ചൈനയുടെ വ്യക്തമായ സഹകരണമുണ്ടെന്നും അവർ വ്യക്തമാക്കി. ഏകദേശം 200 വർഷം ഇന്ത്യ ബ്രിട്ടന്റെ കോളനിയായിരുന്നു. ഇന്ത്യയിലെ കൊളോണിയൽ സ്വാധീനത്തിന്റെ അടയാളങ്ങൾ വിപുലവും അഗാധവുമാണ്. അതുകൊണ്ട് തന്നെ കോളനിവത്കരണത്തിന്റെ അന്ത്യം കുറിക്കുക എന്ന ദൗത്യം എത്രത്തോളം വലുതാണെന്ന് ഊഹിക്കാവുന്നതാണ്. 1968 ഇന്ത്യഗേറ്റിന് മുന്നിലെ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ പ്രതിമ ഇന്ത്യൻ സർക്കാർ നീക്കം ചെയ്തിരുന്നു. 2022 സെപ്റ്റംബർ 8 ഇന്ത്യഗേറ്റിന് മുന്നിലുള്ള രാജ്പഥ് കർത്തവ്യപാത എന്നും മോദി സർക്കാർ പുനർനാമകരണം ചെയ്തു. കൊളോണിയൽ ചിഹ്നങ്ങൾ ഒഴിവാക്കുന്ന പ്രക്രിയ അരനൂറ്റാണ്ട് പിന്നിട്ടെങ്കിലും അത് സാവധാനം പുരോഗമിക്കുകയാണ്. പൂർണ്ണതയിലേക്ക് എത്താൻ ഒരു നീണ്ട പാത മുന്നിലുണ്ടെന്നും എഡിറ്റോറിയൽ സൂചിപ്പിക്കുന്നു. ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗം ഇനിയാണ്. കൊളോണിയലിസത്തിന്റെ അവശിഷ്ടങ്ങൾ സംസ്കാരത്തിൽ നിന്നും ആളുകളുടെ ഹൃദയത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നതാണ് അത്. ഇത് പേരുകൾ മാറ്റുന്നതിനേക്കാളും ഏറെ ബുദ്ധിമുട്ടുള്ളതാണ്. എത്രയും എളുപ്പം അത് നടപ്പിലാക്കാൻ ഭാരതത്തിന് സാധിക്കട്ടെ എന്നും ചൈന ആശംസിക്കുന്നു. എന്നാൽ ഇതിനായി മുന്നേറുമ്പോൾ അന്തർദേശീയ പ്രശ്നങ്ങളും നവീന കോളനിവൽക്കരണത്തെയും സൂക്ഷിക്കണം. പഴയ കൊളോണിയൽ അവശിഷ്ടങ്ങൾ പുറത്തു കളയുമ്പോൾ വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രത്തെ മറക്കരുത്. അന്ന് അത് രാജ്യത്തിനുള്ളിലാണ് നടപ്പാക്കിയതെങ്കിൽ ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നവീന കോളനിവൽക്കരണം വിഭജനത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഉള്ളിലാണ്. ഡ്രാഗൺ ആന പോരോർമ്മിപ്പിച്ചുകൊണ്ടാണ് മുഖപ്രസംഗത്തിൽ ചൈന ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇക്കാലത്ത് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ വിള്ളൽ വീഴ്ത്താൻ വിദേശ ശക്തികൾ ഇന്ത്യയെ പിന്തുണച്ചും സഹകരിച്ചും മുന്നോട്ടു പോകുകയാണ്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി പ്രശ്നത്തിൽ അവർ ഒരു പക്ഷം പിടിക്കുന്നു. ചൈനയ്ക്കെതിരെ നിലകൊള്ളാൻ ഇന്ത്യ പ്രേരിപ്പിക്കുകയും ഇന്ത്യക്കൊപ്പം നിൽക്കുക എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു. ചൈനയെപ്പോലെ ഇന്ത്യയും പാശ്ചാത്യ നാഗരികതയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നാഗരികതയുള്ള രാജ്യമാണ്. ഒരു ഭൂമി, ഒരു കുടുംബം എന്ന ആശയത്തിൽ നിലകൊണ്ടാണ് നാം നീങ്ങേണ്ടത്. ചൈനയുടെയും ഇന്ത്യയുടെയും വളർച്ചയെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ഏഷ്യയും ലോകവും പര്യാപ്തമാണ്. ഇന്ത്യയുടെ വികസനത്തിനായുള്ള ചൈനയുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക വികസനം ചൈനയ്ക്ക് ഭീഷണിയായി മാറുമെന്ന് വിശ്വസിക്കുന്നില്ല. ഇരു രാജ്യങ്ങൾക്കും പരസ്പര വിജയം നേടാനാകുമെന്ന് നമ്മുടെ പ്രതീക്ഷയെന്നും ചൈന പറയുന്നു. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.